നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ് മലയാളം. ഏതാണ്ട് ഒരു മാസം മുൻപ് മലയാളത്തിലെ ഒരു പ്രമുഖ നടി കാറിൽ ആക്രമിക്കപ്പെട്ട കാര്യം വളരെ ഞെട്ടലോടെയാണ് നമ്മൾ ഏവരും കേട്ടത്. അതുപോലെ ഒരു വെളിപ്പെടുത്തലുമായാണ് നമ്മുടെ പ്രിയങ്കരിയായ നടി പാർവതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രമുഖ നടി കാറിൽ ആക്രമിക്കപ്പെട്ടതുപോലെ താനും ലൈംഗിക ആക്രമണത്തിന് ഇരയായിട്ടുണ്ടെന്ന് നടി പാർവതി പറയുന്നു. സിനിമയിലെ സഹപ്രവർത്തകർ തന്നെയാണ് തന്നോട് ഇങ്ങനെ ചെയ്തത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പാർവതിയുടെ വെളിപ്പെടുത്തൽ. ആരെയും ശിക്ഷിക്കാനല്ല, ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകാനാണ് ഇക്കാര്യം തുറന്നു പറയുന്നതെന്നും പാർവതി കൂട്ടിച്ചേർത്തു. പേരുകൾ തുറന്നു പറഞ്ഞ് ആരെയും ശിക്ഷിക്കാൻ തനിക്ക് ഉദ്ദേശമില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ സർവ്വസാധാരണമാണെന്നും നിരന്തരം തുടരുന്നതായും സ്ത്രീ സമൂഹത്തെ അറിയിക്കാനാണ് താൻ പറയുന്നത്. സഹപ്രവർത്തകരിൽ നിന്ന് തന്നെയാണ് താൻ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത്. നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നുണ്ടെന്നും പാർവതി പറഞ്ഞു. ശരീരം ഇങ്ങനെ ആയതുകൊണ്ട് ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥ, അത് ചെയ്തവർ കുറ്റവാളികളാണ്. പക്ഷേ താനൊരു ഇരയല്ല, താൻ അതിൽ നിന്ന് പുറത്തു കടന്നു. ആരോടും പറയാതിരുന്നത് കൊണ്ടാണ് അന്ന് അത് സാധിച്ചതെന്നും പാർവതി പറഞ്ഞു. പീഡനത്തിനിരയായത് തുറന്നു പറയുന്നത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. മലയാള സിനിമയിൽ വംശീയതയും സവർണ മനോഭാവവും ഉണ്ടെന്നും പാർവതി പറഞ്ഞു. ഹോളിവുഡിൽ പോലും വംശീയത ഉള്ളതായി നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ സിനിമയിൽ തന്നെ നോക്കിയാലും വംശീയത കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിലെ ഉപരിവർഗത്തിന്റെ അഭിരുചിക്കനുസരിച്ച് സിനിമകൾ ചെയ്യുന്നതെന്ന് പാർവതി ചോദിച്ചു. പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഇങ്ങനെയൊരു അവസ്ഥ. വെളുത്തു നിറമുള്ള സ്ത്രീകൾ നായക പദവിയിലെത്താൻ കാരണം സിനിമയിലെ സവർണ മനോഭാവമാണ്. കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ വിനായകൻ ചെയ്തതുപോലൊരു സ്ത്രീ കഥാപാത്രം ഉണ്ടാകാത്തതിന് കാരണം ഇതാണെന്നും പാർവതി കൂട്ടിച്ചേർത്തു. കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം.